ഡിഫൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പഠനമുണ്ട് എൻ ഡി ഇ എന്നാണ് പഠനത്തിൻ്റെ പേര് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതിനകത്ത് ചർച്ച ചെയ്യുന്നത് പല കാരണങ്ങളാലും മരണത്തിൻ്റെ തൊട്ടടുത്ത് വരെ പോയി തിരിച്ച് ജീവിതത്തിലേക്ക് അത്ഭുതകരമായി കടന്നു വന്ന ആളുകളെ കുറിച്ചുള്ള പഠനമാണ് അസുഖം കാരണമായി അപകടങ്ങൾ കാരണമായി ഡോക്ടർമാർ പറയുകയാണ് ഒരുപക്ഷെ നോ ചാൻസ് തിരിച്ചു വരാൻ സാധ്യത കുറവാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞ ആളുകൾ പലരും അത്ഭുതകരമായി തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് ആ ആളുകളെ കുറിച്ചുള്ള പഠനമാണ് എൻ്റെ ഈ വളരെ ഒരു പഠനമാണ് പക്ഷേ നമ്മുടെയൊക്കെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആളുകളോട് അവർ മരണാസന്നരായിരുന്ന സമയത്ത് മരണത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തിയ സമയത്ത് അവരോട് സൈക്കോളിസ്റ്റുകൾ ചോദിച്ചു ആ സമയത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു മരണം മരണപ്പെടാൻ പോവുകയാണ് എന്ന് ഇവർ പലരും മനസ്സിലാക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞത് ഞങ്ങൾ ആ സമയത്ത് ചിന്തിച്ചിരുന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരെ കുറിച്ചായിരുന്നു എന്നാണ് പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ച് പിതാവിനെ കുറിച്ച് മറ്റു ബന്ധങ്ങളെ കുറിച്ച് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ കുറിച്ച് അവർക്കൊന്നും വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അവരെയൊന്നും വേണ്ടതുപോലെ സ്നേഹിക്കാൻ കഴിയാതെ ഞാനിത് മരണപ്പെട്ടു പോവുകയാണല്ലോ എന്നുള്ള സങ്കടമായിരുന്നു ആ സമയത്ത് ഞങ്ങളിൽ ഉണ്ടായിരുന്നത് ഭർത്താവിന് വേണ്ടത്ര കെയർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഭാര്യയ്ക്ക് ആവശ്യമായ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ മറ്റ് പല വിഷയങ്ങളിലും മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ ബ്രദേശ് സഹോദരി സഹോദരന്മാരുടെ ആവശ്യമായ പ്രൊട്ടക്ഷൻസ് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഞാനിത് മരണപ്പെട്ടു പോവുകയാണല്ലോ എന്ന ചിന്തയായിരുന്നു ഈ ആളുകളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഈ പറഞ്ഞ ആളുകളിൽ ബിസിനസ്സുകാരുണ്ട് പഠിക്കുന്നവരുണ്ടായിരുന്നു ഹൗസ് വൈഫ്സ് ഉണ്ട് പലരും ഉണ്ടായിരുന്നു അതിൽ ഒരു ബിസിനസ്സുകാരനും പറഞ്ഞിട്ടില്ല അപ്പുറത്ത് ഒരു ഷോപ്പ് കൂടെ തുടങ്ങിയിട്ട് മരണപ്പെട്ടാൽ മതിയായിരുന്നു ഒരു മാളിൽ കൂടെ ഷെയർ ചേർന്നിട്ട് മരണപ്പെട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ വണ്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് മരിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എം കോഴ്സ് അങ്ങ് കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞവരൊക്കെ പറഞ്ഞത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോവുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു എല്ലാവരും പങ്കുവച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിബന്ധങ്ങൾ അത് കുടുംബമാണെങ്കിലും സുഹൃത്ത് ബന്ധമാണെങ്കിലും അയൽപ്പക്ക ബന്ധങ്ങളാണെങ്കിലും ബന്ധങ്ങളാണെല്ലാം നാം ഓരോരു ഓരോരുത്തരും ഓരോ സമയത്തും അനലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട് ഒരു ഫാദർ എന്ന രീതിയിൽ ഒരു അല്ലെങ്കിൽ ഒരു ഒരു മകൻ എന്ന രീതിയിൽ സഹോദരൻ എന്ന രീതിയിൽ ഒരു ഒരു എംപ്ലോയി എന്ന രീതിയിൽ ഒരു മാനേജർ എന്ന രീതിയിൽ ഞാൻ എത്രത്തോളം എൻ്റെ ബന്ധങ്ങളിലെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കുന്നു അവസാനം മരിക്കുന്ന സമയത്ത് സങ്കടത്തോടുകൂടി അതൊന്നും ചെയ്തു കൊടുക്കാനായില്ലോ എന്ന രീതിയിൽ ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം നിലവിലുള്ള നാം അനലൈസ് ചെയ്യേണ്ടതുണ്ട് എൻ്റെ പിതാവിന് എൻ്റെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ആവശ്യമായത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഞാൻ മരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ തരത്തിലായിരിക്കുമോ എൻ്റെ മരണം ഉണ്ടായിരിക്കുക അതല്ല ഇപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരെ ആ ഒരു നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുവാൻ അവരെ കെയർ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം അടിവരയിട്ട് ആലോചിക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബന്ധങ്ങളാണെല്ലാം മരണപ്പെടുന്ന സമയത്ത് പോലും മനുഷ്യന്റെ ചിന്തകളിൽ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ചിന്തകളാണ് കടന്നു വരുന്നത് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന വിഷമമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എത്രയോ സമയം എൻ്റെ കൂടെ കടിക്കുവാനും ചിരിക്കുവാനും ഒത്തിരി സമയം അവർ സമയം ആവശ്യപ്പെടും നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന രീതിയിൽ ഞാൻ സമയം മാറ്റി മാറ്റിവെക്കുകയായിരുന്നു എനിക്കൊരിക്കലും അതിനുവേണ്ടി സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല ബന്ധങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ജീവിതങ്ങൾ ജീവിതങ്ങളാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബി വിത്ത് എസ് ഫോർ എ ഹാപ്പി ലൈഫ് ഹാപ്പി ലൈഫ് ടി വി